വെൽക്കം ചെയ്യൂ. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ക്രാഫ്റ്റ് ആണ്. ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ഒരു ഫ്ലവറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ടിഷ്യൂ കിട്ടുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ടോട്ടൽ നമുക്ക് നാല് പീസസ് ആണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം നാലും. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടുന്ന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന കമ്പി ഉണ്ടാവില്ല, അത് ഉണ്ടെങ്കിലും ഇട്ടുകൊടുത്താലും മതിയാകും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു സൈഡ് രണ്ട് സൈഡിൽ നിന്ന് വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നാല് നമ്മൾ വെച്ച ടിഷ്യൂൻ്റെ ഇതുണ്ടാവും. ഇപ്പോൾ ഇവിടുന്ന് ഓരോന്നോരോന്നായിട്ട് മുകളിലേക്ക് വിളിച്ചു കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് വലിക്കണം. ഈ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വലിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടിഷ്യൂ കീറാനുള്ള ചാൻസ് ഉണ്ട്. മല്ലനെ തന്നെ ഇത് ആക്കി കൊടുക്കാം. ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കത്രിക വെച്ചിട്ട് ജസ്റ്റ് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ട് കിട്ടണമെങ്കിൽ ഈ ബേക്കിൽ നമ്മൾ ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്ന ടൈമിൽ നമ്മൾ ഫ്ലവർ കമ്പി ചുറ്റുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ഇവിടുന്ന് ചുറ്റിക്കൊടുത്ത് നമുക്ക് തണ്ടായിട്ട് കിട്ടും. ഇപ്പോൾ തണ്ടില്ലേ, നമുക്ക് ഇതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും.
ഇപ്പോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് ടിഷ്യൂ കൊണ്ടാണ് ഇപ്പോ നിങ്ങളുടെ കളർ ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോ അതവ നിങ്ങൾ വൈറ്റ് ടിഷ്യൂനെ കൊണ്ട് ഉണ്ടാക്കി നമുക്ക് കളർ കൊടുക്കാൻ പറ്റും സ്കെച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് കളർ ഇട്ട് ഫുൾ ആയിട്ട് ആക്കി കൊടുക്കണം എന്നാലേ ഒരു ഭംഗി കിട്ടുള്ളൂ അങ്ങനെ നമ്മളിത് കളർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് പലതരത്തിലുള്ള കളർ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം അപ്പോൾ അത് ഇതാണ് ഇപ്പോൾ ഞാൻ കുറേ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും കൊടുക്കാൻ പറ്റും കളർ ടിഷ്യൂ ആകുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ വൈറ്റ് ടിഷ്യൂ ആകുമ്പോൾ ഇങ്ങനെ കൊടുത്താലാണ് നല്ല ഭംഗി കിട്ടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷനാ ലഭിക്കുകയുള്ളൂ പിന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ മാറ്റിയാണ് ബൈ